ഓ ക്ലൈമാക്സ് ഗംഭീരം. രോഞ്ചാമോ രോഞ്ചാമോ ക്ലൈമാക്സ് രോമം പൊങ്ങി നിൽക്കുവായിരുന്നു. ആ പിന്നെ സൂപ്പർ ആണ്, ഗംഭീര ചിത്രം. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. ആവറേജ് പടം. ലാഗ് ഇല്ലണ്ടോ? ലാഗ് കുറച്ചുണ്ട്. കോമഡി അത്ര ആർക്കോട്ടെ എല്ലാം കുഴപ്പമില്ല. അല്ല നോക്കിയിട്ടുണ്ട്, കോമഡി ചെറുതായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല? ഇല്ല. എന്തുതരം ഇതാണ്? എന്തു പറയാന, ചുമ്മാ ഒരു പടം എടുത്ത് വെച്ചേക്കുന്നു. ചുമ്മാ ഒരു പടം എടുത്ത് വെച്ചിരിക്കുന്നു. ലാഗ് കാര്യമില്ല. ലാഗ എല്ലാം മൊത്തത്തിൽ മോശമാണ്. മൊത്തത്തിൽ മോശമാണ്. ഒരു പ്രശ്നം നടക്കില്ല. എങ്ങനെയുണ്ട് തസ്കറിന്? എങ്ങനെയുണ്ട്? ആദ്യമേ ഇതിന്റെ ഡയറക്ടർക്ക് ഒരു കൈയടി. കൈയടി അത് വേറൊന്നുമല്ല, ഈ റോഡിലൂടെ പോകുന്ന വണ്ടി എങ്ങനെ ആകാശത്തോടെ കാണിച്ചു തന്നേക്കാണ് നമ്മുടെ സോമൻ അമ്പാട്ട് ഡയറക്ടർ. അതിന് നല്ലൊരു കൈയടിയുണ്ട്. റോഡിലൂടെ പോകുന്ന കാറ്, ഒരു പാട്ട് സീനുണ്ട്, ഇത് കാറ് പോകുന്ന മൊത്തം ആകാശത്തോടുകൂടെ. അതിന് ഡയറക്ടർക്ക് ഒരു നല്ലൊരു കൈയടി. ഭയങ്കര നല്ല അടിപൊളി സിനിമ. നൂറി നൂറ്. ശരിക്കും പറഞ്ഞാൽ ഒരു സഞ്ജാന വീട്ടിൽ കയറുന്ന പോലെ ആയിപ്പോയി. ഇനി പടത്തെ കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ, ചെറിയൊരു ന്യൂ ജനറേഷൻ ഒരു മെസ്സേജ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ, ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും നല്ല അടിപൊളിയായിട്ടൊരു ഇന്ദ്രൻസ്. നമ്മൾ ഇന്ദ്രൻസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നതാണ്. പക്ഷേ ആ മുടിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നല്ലൊരു അഭിനയം കാഴ്ച വെച്ച കലാവൻ ഷാജു, പിന്നെ പാഷാണൻ ഷാജി, ഈ മൂന്ന് പേരുമാണ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. ബാക്കിയൊക്കെ ബോറാണ്. ബോറാണ്. ആ നല്ലൊരു കൈയടി. ലാഗ് വല്ലതും ഉണ്ടോ? മൊത്തവും ഇതാവും. ലാഗാണ്. മൊത്തവും ഒന്നും കൊള്ളത്തില്ല. പടം കൊള്ളത്തില്ല. 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 ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. നല്ല വളരെ മികച്ചൊരു അഭിനയം. മികച്ചോളം. മികച്ചൊരു